ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബാസ് കോർണർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. ബസ്ബൂസയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബസ്ബൂസ ഒരു ഈജിപ്ഷ്യൻ നെയിമാണ്. മിഡിൽ ഈസ്റ്റേൺ പാർട്സിലൊക്കെ വളരെ ഫേമസ് ആയൊരു ഡിഷാണ്. ബസ്ബൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെഷർമെൻറ്റ് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് ഈ കപ്പാണ്. 250 ml ഇതിൽ കണ്ടെയ്ൻ ചെയ്യും. നിങ്ങൾക്ക് വേറെ കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് അതാത് കപ്പ് യൂസ് ചെയ്യും. 250 ml ആണ് അളവ്. സോ റവയാണ് ഫസ്റ്റ് ഫോർമോസ്റ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് 3/4 cup വേണ്ടി വരും, 1 1/4 cup. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുറത്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഓർക്കുക. പിന്നെ നമ്മൾ ഷുഗറാണ്, ഷുഗറും 3/4 cup. ഷുഗർ 1 cup യൂസ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ 3/4 cup യൂസ് ചെയ്യുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിഷിന് വേണ്ടി നമ്മൾ പിന്നെ ഷുഗർ സിറപ്പും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 1 cup യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷുഗർ സിറപ്പും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ഷുഗർ വല്ലാണ്ട് കൂടും. അതുകൊണ്ട് നമ്മൾ 3/4 cup ഷുഗർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, 1/2 to 3/4 cup യൂസ് ചെയ്യാം. പിന്നെ തൈരാണ്, കേർഡ് ഒരു 2 tablespoons ഓഫ് കേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നീഡോൻ്റെ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിൽക്ക് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നതും 1/2 to 3/4 cup മിൽക്ക് പൗഡറും യൂസ് ചെയ്യാം. പിന്നെ 3 eggs യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയം സൈസ്ഡ് എഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ 1/2 cup ഓഫ് ഓയിൽ, വി ആർ യൂസിങ് സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് 1 by 1 ആഡ് ചെയ്യാം. റവ 1/2 to 3/4 cup ഓഫ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1/2 to 3/4 cup ഓഫ് ഷുഗർ, പിന്നെ അതേപോലെ തന്നെ മിൽക്ക് പൗഡർ, പിന്നെ 2 tablespoons ഓഫ് കേർഡ്, 3 eggs, ഹാഫ് കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ദെൻ പിഞ്ച് ഓഫ് ബേക്കിംഗ് പൗഡർ. ഓക്കെ, പിന്നെ വാനില എസെൻസ് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് വാനില എസെൻസ്, ആ ഒരു എഗ് ഫ്ലേവർ മാറാൻ വേണ്ടി വാനില എസെൻസും യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് വാനില എസെൻസ് തീർന്നു, അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം മിക്സിലൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നല്ല ടൈറ്റ് കൺസിസ്റ്റൻസി അല്ല, ഒരു കുറച്ച് സെമി മീഡിയം ലിക്വിഡ് കൺസിസ്റ്റൻസി വേണം. നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് ഉള്ളത്. ഇത്രയൊക്കെ തിക്കായാൽ നമുക്ക് വേണ്ട ഫോമിൽ കിട്ടില്ല. അപ്പോൾ ഏതർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റവ കുറച്ച്, 1 cup നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റവ കുറയ്ക്കുക. ലാസ്റ്റ് ഫൈനൽ റവ ഇട്ടിട്ട് കുറച്ച് റവ കുറയ്ക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി റവ ഇട്ടതുകൊണ്ട് ഞാൻ 1 മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്മോൾ സൈസ്ഡ് മുട്ടയാണ്, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ലാസ്റ്റ് റവ ഇട്ടാൽ മതി. അതാകുമ്പോൾ തിക്നെസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഓവർ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പോലെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ലിക്വിഡ് ആക്കാൻ വേണ്ടിയാണ് ഒരു എഗും കൂടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റവൻ്റെ 3 eggs യൂസ് ചെയ്യുമ്പോൾ 1 cup റവ നോക്കിയിട്ട് ഉപയോഗിക്കാം, കൺസിസ്റ്റൻസി നോക്കിയിട്ട് യൂസ് ചെയ്താൽ മതി, ഓവർ തിക്കാവരുത്. നല്ലോണം മിക്സ് ആക്കാം, നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഷുഗറും മിൽക്ക് പൗഡറും എല്ലാം കൂടിയിട്ട് ഇവൻലി മിക്സ് ആവണം. വിസ്കർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. നോർമൽ സ്പൂണിംഗ് ആയിട്ട് വിസ്കർ ചെയ്യുന്നതാണ് നല്ലത്. ഞാനപ്പോൾ ആ മിക്സ്ചർ ഒരു പാനിലാക്കിയിട്ടുണ്ട്.
നമ്മൾ എടുത്ത അളവിനനുസരിച്ച് കുറച്ചൊരു വൈഡായിട്ടുള്ള പാനിനെ എടുത്തേ. കാരണം ചെറിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് കൂടും. ഇത് കുറച്ചൊരു ആവശ്യത്തിന് വേണ്ട കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ കുറച്ച് വലിയ പാനിനെ ഞാൻ എടുത്ത് പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ആൽമണ്ട്സ് കട്ട് ചെയ്ത് ഹാഫ് ഹാഫ് ആയി കട്ട് ചെയ്ത് മേലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്ബൂജേനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ക്രീം, ഫ്രഷ് ക്രീം, നടുക്ക് ഫ്രഷ് ക്രീം സ്റ്റഫ് ചെയ്ത് പോലത്തെ ബസ്ബൂസയുണ്ട്. പിന്നെ ചോക്ലേറ്റ് ബസ്ബൂസയുണ്ട്. ഓരോ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ബസ്ബൂസയുണ്ട്. ഇനി വീഡിയോ ചെയ്യുമ്പോൾ അത് ഞാൻ കാണിക്കാം. സോ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓവനിൽ വെക്കാം. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്നൊരു 2 മിനിറ്റ് ഒന്ന് ഓവൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓവനിലോട്ടേക്ക് മാറ്റിവെക്കാം. പിന്നെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടുതൽ ടൈറ്റ് ആവരുത്, നല്ല ലൂസും ആവേണ്ട. എന്നാലും അത്യാവശ്യം ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി വേണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സ്ട്രാ എഗ്ഗ് പിന്നെ ആഡ് ചെയ്തത്. അധികം ലൂസ് ഇല്ലാത്തതിന് കാരണം കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയാലേ ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഞാനിത് വെക്കാൻ പോവാണ്. ഞാനൊരു 25 to 30 minutes അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് കുക്കായോ നടുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ആക്കലാണ്. അതിനുവേണ്ടി 1/2 cup ഷുഗറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1/2 cup ഷുഗർ. 1/2 cup ഷുഗറിന് 1 cup വാട്ടർ ആണ് അളവ്. നമുക്ക് 1 cup വാട്ടർ 1/2 cup ഷുഗറിന് ഒഴിക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1/2 cup ഷുഗറിന് നമ്മൾ 1 cup ഓഫ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഷുഗർ സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. 3/4 cup ഷുഗർ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ആക്കിയാൽ മതി. പിന്നെ ഇത് ഒരുപാട് സ്റ്റിക്കി ആവണ്ട. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ആക്കുന്ന പോലെ അതുപോലെ സ്റ്റിക്കി ആവൊന്നും വേണ്ട. സോ നമ്മൾ ബസ്ബൂസ റെഡിയായി. പിന്നെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുള്ള. സോ ബസ്ബൂസ നമ്മൾ 25 to 30 minutes വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് നൈഫ് വെച്ച് പോക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ നോക്കുന്നത് പോലെ നൈഫ് അല്ലെങ്കിൽ കൊള്ളിയേറ്റം വെച്ച് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുക്കായോ ഇല്ലയോ എന്ന്. പിന്നെ ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ. ഇതാണ്, കൂടുതൽ തിക്കായിട്ടില്ല. എന്നുവെച്ചിട്ട് ജസ്റ്റ് ഷുഗർ മെൽട്ടായ പാട് ഞാൻ എടുത്തിട്ടില്ല, നല്ലോണം ബോയിൽ ചെയ്തിട്ട് തന്നെ എടുത്തത്. പക്ഷേ സ്റ്റിക്കി ആയിട്ടില്ല. നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ആക്കുന്നത് പോലെ സ്റ്റിക്കി ഒന്നും ആയിട്ടില്ല. ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെയാണ് ഉള്ളത്. സോ കട്ട് ചെയ്ത ബസ്ബൂസക്ക് ബസ്ബൂസിൻ്റെ മേലെ നമ്മൾ ഫുൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഒരു 5 to 10 minutes നമുക്ക് അബ്സോർബ് ചെയ്യാൻ വെക്കാം. സോ ബസ്ബൂസ ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് കുടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. പിന്നെ ഇത് ബസ്ബൂസ ഇതിലൊഴിക്കുന്നതിന് മുമ്പ്, ബസ്ബൂസിൻ്റെ മിക്സ്ചർ ഇതിലൊഴിക്കുന്നതിന് മുമ്പ് ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. ഓയിൽ വെച്ച്, സൺഫ്ലവർ ഓയിൽ വെച്ച് മാത്രം നമുക്കൊന്ന് പാനൊന്ന് ഗ്രീസ് ചെയ്യണം. ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ താഴെ ഒട്ടിപ്പിടിക്കും. ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മൾ പെർഫെക്റ്റ് ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലഫിനെസ് കണ്ടാൽ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്. ആ റവേൻ്റെ ഒക്കെ പെർഫെക്റ്റ് ടെക്സ്ചർ വന്നിട്ടുണ്ട്. ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം ആ ലിക്വിഡ് ആയിട്ടുള്ളൊരു മിക്സ്ചർ ആയാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കൂടുതൽ തിക്കാവാണ്ട് നോക്കണം. മിക്സ്ചർ തിക്കായി കഴിഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഞാൻ കുറച്ച് പിസ്ത വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ബസ്ബൂസ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.